വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് ടുവിലെ ഇന്ത്യ ഹ്യൂമൻ ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് രണ്ട് പാർട്ട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ച് നിർത്തിയ ഭാഗം എന്ന് പറയുന്നത് ക്രോപ്പിംഗ് പാറ്റേൺ പഠിച്ചപ്പോഴേക്കും അതിൽ കോഫി എന്ന് പറയുന്ന ബിവറേജ് ക്രോപ്പിൻ്റെ ആ ഒരു ക്രോപ്പ് പാറ്റേൺ വഴിയാണ് നമ്മൾ പഠിച്ചു വെച്ചത്. നമ്മളിന്ന് അതിന് ശേഷമുള്ള പോർഷൻസ് ആണ് ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷൻ നോക്കാം. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ റിലവൻസ് എത്രത്തോളമാണ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കൃഷിയെ അപേക്ഷിച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നത് നമ്മുടെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജനസംഖ്യയുടെ 53%, അതായത് 53% എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് താമസിക്കുന്ന ജീവിക്കുന്ന ജനതയാണ് ഇതിലെന്ന് പറയുന്നത്. നമ്മുടെ മുഴുവൻ ജനസംഖ്യയിൽ 53% ജനങ്ങളും എങ്ങനെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്, കൃഷിയെ നേരിട്ട് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഈ 53% വരുന്ന ജനങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 57%, അതായത് 57% നമ്മുടെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാം ലാൻഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് ഏരിയയുടെ 57% എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലോകത്ത് തന്നെയുള്ള മുഴുവൻ കൃഷിയിടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് ഏരിയയുടെ 12% മാത്രമേ എന്തുള്ളൂ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫാം ലാൻഡ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ലോകത്തിലെ മുഴുവൻ ഏരിയയും വെച്ച് നോക്കുകയാണെങ്കിൽ 12%, അതായത് 12% മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ രാജ്യത്താണെങ്കിലോ 53% വരുന്ന ജനസംഖ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊത്തം ലാൻഡ് ഏരിയയുടെ 57% എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദെർ ഈസ് ഹൈ പ്രഷർ ഓൺ ലാൻഡ്. അപ്പോൾ നമ്മുടെ ലാൻഡിന് മേലുള്ള ഹൈ പ്രഷർ, അതായത് ഹൈ പോപ്പുലേഷനാണ്, അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിൽ നമ്മൾ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ആ പ്രഷർ ഓൺ ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് 0.59 ഹെക്ടർ ആണ് ഇന്ത്യയിലെ പ്രഷർ ഓൺ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാൻ ലാൻഡ് റേഷ്യോ ആയിട്ട് ഇന്ത്യയിലെ കണക്കാക്കുന്നത് എത്രയാണ്? ഇന്ത്യയിലെ മാൻ ലാൻഡ് റേഷ്യോ ആയിട്ട് കണക്കാക്കുന്നത് 0.59 ഹെക്ടേഴ്സാണ്. 0.59 ഹെക്ടേഴ്സാണ് ഇന്ത്യയിലെ എന്ത് റേഷ്യോ എന്ന് പറയുന്നത്, മാൻ ലാൻഡ് റേഷ്യോ എന്ന് പറയുന്നത്. കാരണം ഇവിടെ പ്രഷർ ഓൺ ലാൻഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്തിൻ്റെ കാര്യത്തിൽ? അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അഗ്രികൾച്ചറിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിനായിട്ട് പീരിയോഡിക്കലി കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് നമുക്കിനി അടുത്ത സെക്ഷനിൽ കവർ ചെയ്യാനുള്ളത്. അതാണ് സ്ട്രാറ്റജി ഓഫ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇത്രത്തോളം ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നതിനാണ് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത്. മൊത്തത്തിൽ വരുന്ന ജനസംഖ്യയുടെ 53% അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിൻ്റെ 57% എവിടെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അഗ്രികൾച്ചറൽ ഏരിയ ആണ് ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 57%. അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ ഓൺ ലാൻഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ മാൻ ലാൻഡ് റേഷ്യോ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എത്രയാണെന്ന് പറഞ്ഞു, 0.59 ഹെക്ടേഴ്സാണ് ഇന്ത്യയിലെ മാൻ ലാൻഡ് റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കാലാകാലമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഓഫ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. നമ്മൾ ആദ്യകാലത്ത് നോക്കുകയാണെങ്കിൽ കൊളോണിയൽ പീരീഡ് ആയിരുന്ന സമയത്ത് നമ്മുടെ അഗ്രികൾച്ചറൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സിസ്റ്റം ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്, നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കൊളോണിയൽ പീരീഡിൽ, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ മാസ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കൊളോണിയൽ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും ബ്രിട്ടൻ ആയിരുന്നു അതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളോണിയൽ പീരീഡിലുള്ള അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പാറ്റേൺ ആയിരുന്നു, അതായത് ഒരു സബ്സിസ്റ്റൻസ് ടൈപ്പ് അഗ്രികൾച്ചർ ആയിരുന്നു ആ കാലയളവിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കൊളോണിയൽ മാസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള കൊമേഴ്സ്യൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ കർഷകരെ നിർബന്ധിതരാക്കുകയും ചെയ്തിരുന്നു ഏത് കാലഘട്ടത്തിൽ, ഈ കൊളോണിയൽ പീരീഡിൽ. അപ്പോൾ കൊളോണിയൽ പീരീഡിൽ പ്രധാനമായിട്ട് നടന്നത് ഒന്ന് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്രോപ്സിനായിരുന്നു അവർ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. കൊമേഴ്സ്യൽ ക്രോപ്സിന് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയതുകൊണ്ട് തന്നെ ഫുഡ് ക്രോപ്സിന് പകരം നമ്മൾ കൂടുതലായിട്ടും എന്താണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്, കൊമേഴ്സ്യൽ ക്രോപ്സ് ആയിരുന്നു നമ്മൾ പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. കോട്ടൺ, ഇൻഡിഗോ, ജ്യൂട്ട് പോലുള്ള കൊമേഴ്സ്യൽ ക്രോപ്സ് ആയിരുന്നു ആർക്കാവശ്യം,
നമ്മുടെ കൊളോണിയൽ മാസ്റ്റേഴ്സിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ അവർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സാക്കി നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിരുന്ന ആ ഒരു സിസ്റ്റമായിരുന്നു അവരന്ന് ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും കർഷകരെ കൊമേഴ്സ്യൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ നിർബന്ധിതരാക്കി. അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ ഫുഡ് ക്രോപ്സിനേക്കാൾ കൂടുതലും കൃഷി ചെയ്തിരുന്നത് എങ്ങനെയുള്ള ക്രോപ്സ് ആയിരുന്നു, കൊമേഴ്സ്യൽ ക്രോപ്സ് ആയിരുന്നു ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇത്തരത്തിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഈ ബാക്ക്വേർഡ്നെസ് നമ്മൾ തിരിച്ചറിയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പീരീഡ് ആയപ്പോഴേക്കും നമ്മൾ അഗ്രികൾച്ചറിനെ നോക്കിയപ്പോഴേക്കും നമ്മുടെ അഗ്രികൾച്ചർ വളരെ ബാക്ക്വേർഡ് ആയിട്ടാണ്. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഇല്ല, ആവശ്യത്തിനുള്ള ഫുഡിൻ്റെ എമൗണ്ട് ഇവിടെ ഇല്ല. കാരണം ഇവിടെ ഫുഡ് ക്രോപ്സിനേക്കാൾ കൂടുതൽ എന്താണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്, ക്യാഷ് ക്രോപ്പ് ആണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണത്തിന് കുറവ് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ബാക്ക്വേർഡ്നെസ് നമ്മൾ ആക്ച്വലി തിരിച്ചറിയുന്നത് ഏത് സമയത്താണ്, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് തിരിച്ചറിയുന്നത്, എത്രത്തോളം ബാക്ക്വേർഡ് ആയിരുന്നു നമ്മുടെ ആ ഒരു കൊളോണിയൽ ടൈമിലെ അഗ്രികൾച്ചർ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബാക്ക്വേർഡ്നെസ്സിൽ നിന്നും നമ്മളൊരു സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പ്ലാനിംഗ് മെക്കാനിസം ആയിരുന്നു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാനിംഗ് മെക്കാനിസം വഴി നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻസി കൈവരിക്കുക, അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക തുടങ്ങിയവയായിരുന്നു നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, കൊളോണിയൽ പീരീഡിലുള്ള നമ്മുടെ അഗ്രികൾച്ചർ എത്രത്തോളം ബാക്ക്വേർഡ് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്, അത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണം. അതോടൊപ്പം തന്നെ നമുക്ക് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻസി കൈവരിക്കണം, സ്വയം പര്യാപ്തത കൈവരിക്കണം. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യുകയും ചെയ്യണം, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ആ കൃഷിയുടെ തീവ്രതയും കൂട്ടണം, നമ്മൾ സ്വയം പര്യാപ്തവുമാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്ലാനിംഗ് മെക്കാനിസം എപ്പോൾ ആരംഭിക്കുന്നത്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ആരംഭിക്കുന്നത്. എന്നാൽ 1960s പ്രധാനമായിട്ട് ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഡ്രോട്ടും മറ്റ് നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു 1960s ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 1960s എന്താണ് പ്രധാനമായി സംഭവിച്ചത്, ഡ്രോട്ട് അതുപോലെ തന്നെ മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്ത് വന്നു, ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായി. അത് തന്നെ എന്തിലേക്ക് നയിച്ചു, അത് ഫുഡ് ഷോർട്ടേജിലേക്ക് നയിച്ചു. അപ്പോൾ ഈ ഈവൻസ് എല്ലാം നമ്മളെ പ്രധാനമായിട്ട് കൊണ്ടുപോയത് പുതിയ ഒരു പോളിസി മെക്കാനിസം, അല്ലെങ്കിൽ പുതിയ ഒരു സ്ട്രാറ്റജി ഇൻ അഗ്രികൾച്ചർ അഡോപ്റ്റ് ചെയ്യണം എന്നതിലേക്കാണ് എന്ത് കൊണ്ടുപോയത്, നമ്മുടെ 1960s തിക്ത അനുഭവങ്ങൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് പോളിസികൾ അഡോപ്റ്റ് ചെയ്തത്. അതാണ് ഒന്ന് ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാമും മറ്റൊന്ന് ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും. അതായത് IAAP യും IADP യും ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം, മറ്റൊന്ന് ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം. അപ്പോൾ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാമും ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഗ്രെയിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് കൂട്ടുക. അപ്പോൾ മുമ്പുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ കൂടുതലായിട്ട് ഫുഡ് ഗ്രെയിൻ കൾട്ടിവേഷൻ നടക്കണമെങ്കിൽ അതിൽ നമുക്ക് എന്ത് വേണം, നൂതനമായിട്ടുള്ള ടെക്നോളജി എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു അഡോപ്ഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ് കൊണ്ടുവരാനായിട്ട് തുടങ്ങിയത്. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മെക്സിക്കോയിൽ നിന്ന് എത്തിയ വീറ്റിൻ്റെ സീഡ്സ് ആയിരുന്നു നമ്മൾ ആദ്യകാലങ്ങളിൽ പരീക്ഷിച്ചിരുന്നത്. പിന്നെയാണ് ഫിലിപ്പൈൻ എന്നുള്ള റൈസിൻ്റെ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നത്. ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് വീറ്റായിരുന്നു. വീറ്റിനായിരുന്നു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ വീറ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റിനായിരുന്നു ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഫേസിൽ കൂടുതലായിട്ടുള്ള ബെനഫിറ്റ്സ് കിട്ടിയതെന്ന് നമുക്ക് പറയാം. നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ യു പി പോലുള്ള അത്യാവശ്യം വെൽത്തി ആയിട്ടുള്ളതും എന്നാൽ ഇറിഗേറ്റഡ് ആയിട്ടുള്ളതായിട്ടുള്ള ഏരിയസിലായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ കൂടുതൽ ബെനഫിറ്റ്സ് ഉണ്ടാക്കിയിരുന്നതെന്ന് പറയാം. എന്നാൽ ഈ ഒരു റീജിയണൽ ഡിസ്പാരിറ്റി, അതായത് ഞാൻ മുൻപ് പറഞ്ഞ ഈ പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ യു പി ഒഴിച്ചുള്ള മറ്റ് പ്രദേശങ്ങളിൽ നമ്മുടെ ഈ ആദ്യം പറഞ്ഞ ഇൻറ്റൻസീവ് ഏരിയ
ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാമിൻ്റെയും ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൻ്റെയും ബെനഫിറ്റ്സുകൾ അതേ തോതിൽ തന്നെ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു റീജിയണൽ ഡിസ്പാരിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം, അതായത് പ്രാദേശികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഒരു പോളിസിയുടെ ബെനഫിറ്റ്സ് ഒരു പ്രദേശത്തുള്ളവർക്ക് മാത്രം കൂടുതലായി കിട്ടുകയും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ, അല്ലെങ്കിൽ കൂടുതൽ ക്രോപ്പ് എക്സ്റ്റെൻഷനും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സും ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും എല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് കടന്നു വരികയും ചെയ്തു. ഈ ഒരു ടൈമിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഗ്രീൻ റെവല്യൂഷൻ അഥവാ പാക്കേജ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു പോരായ്മ നമ്മൾ തിരുത്തിക്കൊണ്ട് നമ്മൾ സെക്കൻഡ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതലായിട്ട് ക്രോപ്സ് കൊണ്ടുവന്നു. നമ്മൾ ആദ്യകാലങ്ങളിൽ വീറ്റിന് മാത്രമായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതെങ്കിൽ പിൽക്കാലത്ത് നമ്മൾ വീറ്റിനോടൊപ്പം മറ്റ് ക്രോപ്സും ഇമ്പോർട്ടൻസ് കൊടുത്തു, ഫുഡ് ക്രോപ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. അതോടൊപ്പം തന്നെ ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഇതെല്ലാം വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലായിരുന്നു നമ്മൾ ആദ്യത്തെ ആ ഒരു പീരീഡിൽ കൊടുത്തിരുന്നതെങ്കിൽ, കൂടുതലായിട്ട് കൊടുത്തിരുന്നതെങ്കിൽ നമ്മൾ മറ്റ് പ്രദേശങ്ങളിലും അതോടൊപ്പം കൊടുക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ കൂടുതൽ ഏരിയയിലേക്ക് നമ്മൾ ഈ ഒരു പോളിസിയെ എക്സ്പാൻഡ് ചെയ്തതോടുകൂടി അതിൻ്റെ ഫലം വളരെ മികച്ചതായിട്ട് വന്നു. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഫുഡ് സെൽഫ് സഫിഷ്യൻസി കൈവരിക്കാനായിട്ട് സാധിച്ചു. അതായത് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷനിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുവാനായിട്ട് നമ്മളെ സഹായിച്ചു. ഏതാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ റെവല്യൂഷനും സെക്കൻഡ് ഗ്രീൻ റെവല്യൂഷൻ്റെയും അഡോപ്ഷൻ നമ്മളെ അതിനെ സഹായിച്ചു. അതിനുശേഷമാണ് 1980s ആയപ്പോഴേക്കും നമ്മൾ അഗ്രോ ക്ലൈമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങിലേക്ക് മാറിയത്. അപ്പോൾ നമ്മൾ ക്ലൈമറ്റിന് കൂടുതൽ അനുയോജ്യമായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ക്രോപ്പ് ഫെയിലുകളിൽ നിന്നും നമുക്ക് ക്രോപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 1980s ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അഗ്രോ ക്ലൈമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു 1980s ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 1990s ആയപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ 1991 ആയപ്പോഴേക്കും ന്യൂ ഇക്കണോമിക് പോളിസിയിൽ സൈൻ ചെയ്തു. അതായത് നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായതോടുകൂടി നമ്മൾ കൂടുതലായിട്ടും അഗ്രികൾച്ചറൽ സെക്ടറിനെ ലിബറലൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു ലിബറലൈസേഷൻ വരുന്നത് നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റ്സ് തുറന്നു കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ പുതുതായിട്ടുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ട ഒരു കാലഘട്ടവുമാണ് നമ്മൾ ഈ ഒരു ലിബറലൈസേഷൻ പീരീഡ് കാണിച്ചു തന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് മാറിയ കാലഘട്ടത്തിൽ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനെ മാർക്കറ്റൈസ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചതും ഈ ഒരു ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായതിനു ശേഷമുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു? കൊളോണിയൽ പീരീഡിൽ നമ്മൾ പറഞ്ഞു വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സെക്ടറായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇവിടെ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആയിരുന്നു ആ സമയത്ത് നിലനിന്നിരുന്നത്. അതോടൊപ്പം തന്നെ കൊളോണിയൽ മാസ്റ്റേഴ്സ് എന്തിനെയാണ് സപ്പോർട്ട് ചെയ്തത്? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനെയല്ല, പകരം കൊമേഴ്സ്യൽ ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനെയാണ് അവർ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്. മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ പോലുള്ള കൊമേഴ്സ്യൽ ക്രോപ്സ് അവർ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതിനെ കർഷകരെ നിർബന്ധിതരാക്കി. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് എത്രത്തോളം ബാക്ക്വേർഡ് ആയിരുന്നു നമ്മുടെ അഗ്രികൾച്ചറൽ സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഫ്രീക്വൻ്റ് ആയിട്ട് പ്ലാനിങ് മെക്കാനിസം നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എപ്പോഴാണ്? പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യകാലങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫുഡ് പ്രൊഡക്ഷനിൽ, അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻ്റെ ആ ഒരു കൾട്ടിവേഷനിൽ നമ്മൾ സെൽഫ് സഫിഷ്യൻസി കൈവരിക്കണം. അതോടൊപ്പം തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് അഗ്രികൾച്ചർ ഇൻക്രീസ് ചെയ്യണം. ഈ രണ്ട് ഗോളായിരുന്നു ആദ്യകാലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ 1960s നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് നാച്ചുറൽ കലാമിറ്റീസ്, ഡ്രോട്ട് പോലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായി. അപ്പോൾ ഈ നാച്ചുറൽ കലാമിറ്റീസ് വന്നതോടുകൂടി അതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് നമ്മുടെ ഫുഡ് ഷോർട്ടേജ് സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ ഭക്ഷ്യ ദൗർലഭ്യം സംഭവിച്ചതോടുകൂടി നമ്മുടെ പ്ലാനിങ്ങിനെ നമ്മൾ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാമും ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ് കൊണ്ടുവരുന്നു, ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവരുന്നു, പെസ്റ്റിസൈഡ്സ് കൊണ്ടുവരുന്നു, നമ്മൾ കൂടുതൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് നിർമ്മിക്കുന്നു. അങ്ങനെ കൂടുതലായിട്ട് അഗ്രികൾച്ചറിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അഗ്രികൾച്ചർ നമ്മൾ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന ഈ ഒരു പോളിസിക്കുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് വളരെ വെൽത്തി ആയിട്ടുള്ളതും അഫോർഡബിൾ ആയിട്ടുള്ള ഏരിയസിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഇത് അഡോപ്റ്റ് ചെയ്തത്. അതായത് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ യു പി പോലുള്ള വളരെ റിച്ചായിട്ടുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ ആദ്യകാലത്തുള്ള ഈ ഐ എ എ പിയും ഐ എ ഡി പിയും അഡോപ്റ്റ് ചെയ്തത്.
അതാണ് നമ്മൾ പിൽക്കാലത്ത് ഗ്രീൻ റവല്യൂഷൻ എന്ന പേരിലും പാക്കേജ് ടെക്നോളജി എന്ന പേരിലും ഒക്കെ നമ്മൾ പിൽക്കാലത്ത് വിളിച്ചു പോകുന്നതും ഇതിനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റീജിയണൽ ഡിസ്പാരിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ സെക്കൻഡ് ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവരികയും കൂടുതൽ ഏരിയയിലേക്ക് നമ്മൾ ഈ പോളിസി, അതായത് ഹൈ ഹൈൽഡിംഗ് വെറൈറ്റി സീഡ്സ്, അതോടൊപ്പം കൂടുതൽ ക്രോപ്സ്, ആദ്യകാലങ്ങളിൽ വീറ്റിൻ്റെ വെറൈറ്റീസ് മാത്രമായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതെങ്കിൽ നമ്മൾ മറ്റ് ക്രോപ്സിലേക്ക് നമ്മുടെ ഈ ഒരു പോളിസിയെ എക്സ്റ്റെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലും നമ്മൾ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും എല്ലാം സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുവാനായിട്ട് തുടങ്ങി. ഇറിഗേഷൻ ഫെസിലിറ്റീസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ കൂടുതലായിട്ട് അഗ്രികൾച്ചറിൽ നമ്മൾ ഇൻവോൾവ് ആയതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിലെ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ അത് സഹായിച്ചു. 1980s നമ്മൾ കൂടുതലായിട്ടും അഗ്രോ ക്ലൈമാറ്റിക് പ്ലാനിംഗ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയിലേക്ക് നീങ്ങി. കാരണം ക്ലൈമറ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൻ്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അൺഫോർസീൻ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാകുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും അഗ്രോ ക്ലൈമാറ്റിക് പ്ലാനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു നമ്മൾ കൊണ്ടുവന്നിരുന്ന 1980s നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. 1990s നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമാവുകയും അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ലിബറലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്ന പുതിയ ഒരു സ്ട്രാറ്റജിയിലേക്ക് കടക്കുകയും ചെയ്തു. നമ്മൾ ലിബറലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിന് പറയുമ്പോൾ നമുക്കവിടെ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ നേടേണ്ടതുണ്ട്. അതായത് ഒരു ബെനഫിറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കോമ്പറ്റീഷനും ഉണ്ട്. കാരണം എന്ന് പറയുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് മറ്റ് പുതിയ മാർക്കറ്റുകൾ തുറന്നു കിട്ടും നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമാകുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഈ ഫോറിൻ കൺട്രീസിൻ്റെ പ്രോഡക്ട്സും കടന്നു വരും. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ലെവൽ ഹൈ ആവും. അതുപോലെ തന്നെ ഫോറിൻ മാർക്കറ്റ്സിൽ നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിനെ നമുക്ക് മാർക്കറ്റൈസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതായിരുന്നു ഈ ഒരു ലിബറലൈസേഷൻ പോളിസി വന്നതോടുകൂടിയുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം. അതോടൊപ്പം തന്നെ ലിബറലൈസേഷൻ പോളിസിയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സബ്സിഡി റേറ്റ് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ സബ്സിഡൈസ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് സ്റ്റേറ്റിനൊരു ബേർഡൻ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഭാരമായിട്ടാണ് നിലനിൽക്കുക. അപ്പോൾ ഈ സബ്സിഡി റേറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസിയിലുള്ള ഒരു പ്രധാനപ്പെട്ട നോമാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് സൈഡായിട്ടും നമുക്ക് കൺസിഡർ ചെയ്ത് പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെന്ന് പറയുന്നത് കൃഷിയിൽ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകതയും നമ്മൾ അതിനുവേണ്ടി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പീരിയോഡിക്കൽ സ്ട്രാറ്റജീസുമാണ് നമ്മൾ സോ ഫാർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ സ്ട്രാറ്റജീസൊക്കെ അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടമാണ് കൈവരിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് മിൽക്ക് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ നമ്മൾ ജ്യൂട്ടിൻ്റെ പ്രൊഡക്ഷനിലും പൾസ് ടീ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷനിലെല്ലാം നമുക്ക് ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കൈവരിക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചറൽ ടെക്നോളജിയുടെ അഡോപ്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബെനഫിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതിൻ്റെയൊക്കെ പ്രൊഡക്ഷനാണ് നമുക്ക് ഒന്നാം റാങ്ക് കിട്ടിയത്? വേൾഡ് പ്രൊഡക്ഷനിൽ മിൽക്ക് പ്രൊഡക്ഷനുണ്ട്, അതുപോലെ തന്നെ ജ്യൂട്ട് പ്രൊഡക്ഷനുണ്ട്, പൾസസ് ഉണ്ട്, അതോടൊപ്പം ടീ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷനിൽ നമുക്ക് വേൾഡിൽ എത്രത്തോളം ഉള്ള റാങ്കാണ് ഫസ്റ്റ് റാങ്കാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ റൈസ്, വീറ്റ്, ഗ്രൗണ്ട് നട്ട്, വെജിറ്റബിൾസിൻ്റെയൊക്കെ പ്രൊഡക്ഷനിൽ നമുക്ക് വേൾഡിൽ സെക്കൻഡ് റാങ്കാണ് ഉള്ളത്. അപ്പോൾ ഏതിൻ്റെയൊക്കെ ക്രോപ്സിൻ്റെ കാര്യത്തിലാണ് നമുക്ക് വേൾഡിൽ പ്രൊഡക്ഷനിൽ സെക്കൻഡ് റാങ്ക് ഉള്ളത്? റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, ഗ്രൗണ്ട് നട്ട് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് സെക്കൻഡ് റാങ്കും അതോടൊപ്പം തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ, ജ്യൂട്ട്, പൾസ്, ടീ ഇവയുടെ പ്രൊഡക്ഷനിൽ നമുക്ക് ഫസ്റ്റ് റാങ്കും അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇറിഗേറ്റഡ് ലാൻഡിൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് 1950s 20 million ആയിരുന്നത് 2000 ആയപ്പോഴേക്കും നമുക്ക് 54 million ആക്കി ഉയർത്തുവാനായിട്ട് സാധിച്ചു. അപ്പോൾ 1950s മുതൽ 2000 വരെയുള്ള ഒരു പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ ഇറിഗേറ്റഡ് ലാൻഡിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 24 million നിന്നും 50 million ആക്കി ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനിൽ വേൾഡിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ എത്തുവാനും നമ്മളെ അത് സഹായിച്ചു. ഇതിൽ നമ്മളെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡോപ്ഷനും അതോടൊപ്പം തന്നെ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സുമാണ്. അതായത് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ
നമ്മുടെ ഇറിഗേഷൻ കൂടുതലായിട്ട് കൊണ്ടുവന്നു, ഹൈ ഹൈയിൽഡിംഗ് വെറൈറ്റി സീഡ്സിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്തരം അഡോപ്ഷൻസ് ആണ് നമ്മളെ ഇത്തരത്തിലുള്ള ഒരു അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സിനെ അർഹരാക്കി തീർത്തത്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് വേൾഡ് ആവറേജിനേക്കാൾ കൂടുതൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തു എന്നുള്ളതും നമ്മൾ ഈ ഒരു ടൈമിൽ പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറയേണ്ട ഒന്നാണ് വേൾഡ് ആവറേജിനേക്കാൾ നമ്മൾ കൂടുതലായിട്ട് ഫെർട്ടിലൈസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചറില് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് അഗ്രികൾച്ചറിൽ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നാണ്. അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് അഥവാ ചലഞ്ചസ് ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ട പോർഷൻ. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഈ ഒരു പോർഷൻ. കാരണം പലപ്പോഴും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. എസ് എക്ക് ആണെങ്കിലും ഷോർട്ട് ആൻസർ ആയിട്ടാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പ്രോബ്ലംസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയെ പ്രധാനമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള പോർഷൻ. നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് പറയുന്ന പോയിന്റ്സ് ആണ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറാറ്റിക് നേച്ചർ ഓഫ് മൺസൂൺ, അതോടൊപ്പം തന്നെ ലോ പ്രൊഡക്ടിവിറ്റി, കൺസ്ട്രെയിൻസ് ഓൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതോടൊപ്പം തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ചലഞ്ചാണ്. അതുപോലെ ഡീഗ്രഡേഷൻ ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ഉണ്ട്, അതോടൊപ്പം ലാക്ക് ഓഫ് ലാൻഡ് റിഫോംസ് ഇതിനോടൊപ്പം പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലാക്ക് ഓഫ് കൊമേഴ്സ്യലൈസേഷൻ, അതോടൊപ്പം വാസ്റ്റ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചലഞ്ചസ് ആണ്. ഇതിലെ ഓരോ ചലഞ്ചസും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചലഞ്ചാണ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറാറ്റിക് നേച്ചർ ഓഫ് മൺസൂൺ. നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ നമുക്ക് പണ്ട് മുതലേ കേട്ട് വരുന്നതാണ്. ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് മൺസൂൺ പീരീഡിലുള്ള ഗാംബ്ലിംഗ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പ്രോപ്പർലി ഇറിഗേറ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 33% മാത്രമേ ഉള്ളൂ. റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇറിഗേഷന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് മൺസൂൺ റെയിൻഫോളിനെയാണ്. ഇപ്പോൾ മൺസൂൺ റെയിൻഫോളിൻ്റെ ആ ഒരു എമൗണ്ടിൽ കുറവ് വരികയാണ് എങ്കിൽ ഈ നോൺ ഇറിഗേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇറിഗേഷൻ എന്ന് പറയുന്നത് സാധ്യമാകാതെ വരികയും ക്രോപ്പ് ഫെയിലിയർ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗാംബ് ഓൺ മൺസൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇറാറ്റിക് നേച്ചർ ഓഫ് മൺസൂൺ എന്ന് പറയുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചലഞ്ചാണ് ലോ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ. ലോ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കുറവാണ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പ്രദേശത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയുടെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറവാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ക്രോപ്പ് ഇൻറ്റൻസിറ്റിയുടെ ഒരു അപര്യാപ്തതയായിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സോയിലിൻ്റെ പൊട്ടൻഷ്യല് പീരിയഡ് ടു പീരിയഡ് ആയിട്ട് വരുമ്പോഴേക്കും അതിൽ കുറവ് വരുന്നുണ്ട്. കാരണം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫാം പ്രാക്ടീസ് അല്ല നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണ് എങ്കിൽ ജപ്പാൻ, US, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ലോ പ്രൊഡക്ടിവിറ്റിയാണ് ഇന്ത്യക്ക് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ചലഞ്ച് എന്തായിരുന്നു? അത് ഇറാറ്റിക് നേച്ചർ ഓഫ് മൺസൂണിനെ നമ്മൾ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞ പോയിന്റാണ് ലോ പ്രൊഡക്ടിവിറ്റിയാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെതെന്ന് പറഞ്ഞു. തേർഡ് നമ്മൾ പറയാനുള്ളതാണ് കൺസ്ട്രെയിൻസ് ഓൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസിൽ വരുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കൃഷിക്ക് കൂടുതലായിട്ട് നമുക്ക് അഗ്രികൾച്ചറൽ ഇൻപുട്സ് അതായത് ഇംപ്ലിമെൻറ്റ്സ് കൺസ്യൂം ചെയ്യേണ്ടതുണ്ട്. അതായത് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഹൈ ഹൈയിൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ്, ഇതെല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഇത്തരത്തിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻപുട്സ് നമുക്ക് പ്രൊക്യൂർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അഗ്രികൾച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റിൻ്റെ ആ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കിട്ടാതിരിക്കുകയും നമുക്ക് ബാങ്ക് ലോണിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയും എന്നാൽ നമുക്കത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കടക്കണിയിൽ കർഷകൻ പെട്ടുപോകുന്ന ആ ഒരു അവസ്ഥയും വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് നമുക്ക് സമയത്ത് ലഭിക്കുന്നില്ല. ലഭിച്ചാൽ തന്നെ നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ
ക്രെഡിറ്റ് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അത്തരത്തിലൊരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ അഗ്രികൾച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് ലാക്ക് ഓഫ് ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസിൻ്റെ ഒരു അപര്യാപ്തത എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ചലഞ്ചായിട്ടാണ് നമ്മൾ ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. കേരളം, വെസ്റ്റ് ബംഗാൾ പോലുള്ള കുറച്ച് സ്റ്റേറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റ്സിൽ ഈ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്ന പോളിസി വളരെ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ഇക്കണോമിക് ഡിസ്പാരിറ്റി ഇപ്പോഴും അത്തരം പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരാളിൻ്റെ കീഴിൽ തന്നെ ഏക്കർ കണക്കിന് അല്ലെങ്കിൽ ഹെക്ടറോളം ഹെക്ടർ കണക്കിന് ഏരിയാസ് ഉള്ളപ്പോൾ മറ്റ് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷിയിടം ഇല്ലാതിരിക്കുകയും അവർ ടെനൻ്റായിട്ട് അല്ലെങ്കിൽ ടെനൻ്റ് കൾട്ടിവേഷനിൽ ഏർപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയെ പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചലഞ്ചായിട്ട് നമുക്ക് എന്തിനെ പറയുവാനായിട്ട് സാധിക്കും? ലാക്ക് ഓഫ് ലാൻഡ് റിഫോംസ് എന്നെ പറയുവാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ചലഞ്ചാണ് സ്മോൾ ഫാം സൈസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിംഗ്സ്. ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. അതായത് നമുക്ക് ഉള്ള പ്രദേശം തന്നെ നമുക്ക് ഒരു ഏരിയയിലായിരിക്കില്ല, പകരം പല പ്രദേശങ്ങളിലായിട്ട് തുണ്ടുതുണ്ടായിട്ടുള്ള ഏരിയ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരേ സമയം കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ എല്ലാ പ്രദേശത്തും, അതായത് നമുക്ക് ഉള്ള പ്രദേശങ്ങളിലെല്ലാം ഒരേപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ്സിനെ പ്രൊക്യൂർ ചെയ്യുന്നതിനോ കഴിയാതെ വരുന്നു. ഇപ്പോൾ അതെല്ലാം കൂടി, ഇപ്പോൾ 10 പ്രദേശങ്ങളിലായിട്ട് എനിക്ക് 10 സെൻറ് ഉള്ളതും ഈ 10 പ്രദേശങ്ങളിൽ 10 സെൻറ് ആയിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് ഏരിയ എനിക്ക് ഒറ്റ പ്രദേശത്ത് കിട്ടുകയാണ് എങ്കിലും രണ്ടും രണ്ടാണ്. കാരണം എനിക്ക് ഒരു സ്ഥലത്ത് തന്നെ 1 ഏക്കർ ലാൻഡാണ് ഉള്ളത്, അതിന് പകരം എനിക്ക് 10 പ്രദേശത്ത് 10 സെൻറ് വെച്ചാണ് ഉള്ളത് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. എനിക്ക് 1 പ്രദേശത്ത് 1 ഏക്കർ ലാൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് ആ 1 ഏക്കർ ലാൻഡിൽ ഒരുമിച്ച് തന്നെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്ത് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ എനിക്ക് 10 പ്രദേശങ്ങളിലായിട്ട് 10 സെൻറ് ലാൻഡ് വീതമാണ് ഉള്ളത് എങ്കിൽ എനിക്ക് അത്തരത്തിലെ അഗ്രികൾച്ചറൽ ഇൻപുട്സ് പ്രൊക്യൂർ ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കാതെ വരും. നമ്മൾ ഇന്ത്യയുടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഈ ഒരു കാര്യമാണ്, ഫ്രാഗ്മെൻറ്റേഷനാണ്. അതായത് നമ്മുടെ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പല പ്രദേശങ്ങളിലായിട്ടായിരിക്കും, എന്നാൽ ഒരു സ്മോൾ ലാൻഡ് ഹോൾഡിംഗ് ആയിരിക്കും നമുക്ക് ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ കാണുക. നമുക്ക് ഒരു ഏരിയയിൽ അത്യാവശ്യം സൈസിലുള്ള ലാൻഡ് ഏരിയ ആയിരിക്കില്ല കാണുക, പകരം പല പ്രദേശങ്ങളിൽ തുണ്ടുതുണ്ടായിട്ടുള്ള ഏരിയ ആയിട്ടായിരിക്കും നമുക്ക് കാണുക. അപ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇൻപുട്സിനെ നമുക്ക് അവിടെ കൂടുതലായി പ്രൊക്യൂർ ചെയ്യുന്നതിനും സാധിക്കാതെ വരുന്നു. ഇത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയെ പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു ചലഞ്ചാണ്. അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളതാണ് ലാക്ക് ഓഫ് കൊമേഴ്സ്യലൈസേഷൻ. ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചലഞ്ചാണ് കൊമേഴ്സ്യലൈസേഷൻ്റെ അപര്യാപ്തത. അതായത് നമ്മൾ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പകരം നമ്മൾ സബ്സിസ്റ്റൻസ് ലെവലിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവ് നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുന്നു. അതായത് നമ്മുടെ സെൽഫ് കൺസംപ്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ അത് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പാറ്റേൺ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിലായിരിക്കില്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ സെൽഫ് കൺസംപ്ഷൻ ലെവലിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെൽഫ് കൺസംപ്ഷൻ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ആ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് അവാസ്റ്റ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അഗ്രികൾച്ചറൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫീൽഡ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ് അഗ്രികൾച്ചറൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആയിത്തീരുന്ന ലേബറാണ്. അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ അഗ്രികൾച്ചറൽ വർക്കിന് 7 പേര് വർക്ക് ചെയ്യുകയാണ് എന്ന് നമ്മൾ കരുതുക. എന്നാൽ 5 പേര് വർക്ക് ചെയ്താലും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ആ ഒരു നിശ്ചിത സമയത്ത് തന്നെ 5 പേര് വർക്ക് ചെയ്താലും നമുക്ക് സാധിക്കും. എന്നാൽ നമ്മൾ നിലവിൽ 7 പേരെയാണ് വർക്ക് ചെയ്യിക്കുന്നത് എങ്കിൽ മറ്റ് മിച്ചം വരുന്ന 2 പേരുടെ വർക്കെന്ന് പറയുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്ഡ് ആണ്. കാരണം അവരവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ 2 പേരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് കൂലി ലഭിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് നമുക്ക് ഓൺ ഫീൽഡിൽ കാണുവാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പ്രതിഭാസമാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് അഗ്രികൾച്ചറൽ ഫീൽഡിൽ വളരെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇവിടെ ജനസംഖ്യ വളരെ
കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഷർ ഓൺ ലാൻഡ് എന്ന് പറയുന്നത് കൂടുതലാണ്. നമ്മൾ ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു മാൻ ലാൻഡ് റേഷ്യോ 0.59 ഹെക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ, അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ള ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതോടൊപ്പം നമുക്ക് പറയാവുന്ന മറ്റൊന്നാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് പ്രത്യേക സീസണിൽ മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓഫ് സീസൺ പീരീഡ് ആണെങ്കിൽ ഈ അഗ്രികൾച്ചറൽ ഫീൽഡിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ലേബറേഴ്സ് ആരായി മാറും? അവർ അൺഎംപ്ലോയിഡ് ആയിട്ട് മാറും. അതാണ് നമ്മൾ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമ്മൾ ശരാശരി 4 മുതൽ 8 മാസം വരെയൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ സീസണൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ലേബർ ഫോഴ്സിനെ കാണുവാനായിട്ട് സാധിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചലഞ്ചാണ് ഡീഗ്രഡേഷൻ ഓഫ് കൾട്ടിവബിൾ ലാൻഡ്. എങ്ങനെയാണ് കൾട്ടിവബിൾ ലാൻഡ് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത്? നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ കൂടുതലായിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സോയിലിൻ്റെ ആ ഒരു ആക്ച്വൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കുറവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് വേൾഡിലെ ഫെർട്ടിലൈസർ യൂസിനേക്കാൾ, ആവറേജ് ഫെർട്ടിലൈസർ യൂസിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അമിതമായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി ലെവൽ കുറയുകയും അതോടൊപ്പം തന്നെ ആൽക്കലൈസേഷൻ, സലൈനൈസേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ സോയിലിൽ ആൽക്കലൈസേഷനും സലൈനൈസേഷനും നടക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി ലെവല് സാരമായി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഡീഗ്രഡേഷൻ ഓഫ് കൾട്ടിവബിൾ ലാൻഡും പ്രധാനപ്പെട്ട ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ ചലഞ്ചസ് ഏതൊക്കെയായിരുന്നു? ഒന്ന്, ഡിപ്പെൻഡ്സ് ഓൺ ഇറാറ്റിക് നേച്ചർ ഓഫ് മൺസൂൺ. മൺസൂണിനെ നമ്മൾ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെക്കൻഡ്, നമ്മൾ പറഞ്ഞത് ലോ പ്രൊഡക്ടിവിറ്റിയാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിലുള്ളത്. തേർഡ് പറഞ്ഞത് കൺസ്ട്രെയിൻസ് ഓൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആയിരുന്നു. ഫോർത്ത് പറഞ്ഞത് ലാക്ക് ഓഫ് ലാൻഡ് റിഫോംസ് ആണ്. ഫിഫ്ത്ത് പറഞ്ഞത് സ്മോൾ ഫാം സൈസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിംഗ്സ് ആയിരുന്നു. സിക്സ്ത്ത് പറഞ്ഞത് ലാക്ക് ഓഫ് കൊമേഴ്സ്യലൈസേഷൻ ആണ്. സെവൻത് പറഞ്ഞത് വാസ്റ്റ് ആയിട്ടുള്ള അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ലെവലാണ്. സെവൻ പറഞ്ഞത് ഏതായിരുന്നു? ഡീഗ്രഡേഷൻ ഓഫ് കൾട്ടിവബിൾ ലാൻഡ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് ചോദിച്ചാലും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും ആൻസർ സെയിം തന്നെയാണ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എസ്എയ്ക്കായാലും അല്ലെങ്കിൽ ഷോർട്ട് ആൻസറിനായാലും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയെ സാരമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പഠിച്ചത് എന്തുകൊണ്ടാണ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പീരിയോഡിക്കലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതോടൊപ്പം നമ്മുടെ അഗ്രികൾച്ചറിൽ നമുക്കുണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതോടൊപ്പം പ്രധാനമായിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ലാൻഡ് റിസോഴ്സ് ആൻഡ് അഗ്രികൾച്ചർ പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാറിലെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.